എല്ലാ പ്രേക്ഷകർക്ക് മസ്റ്റർ ഫോർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദൈവനിയോഗം ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുന്നു ഇത് നിങ്ങൾ ആഗ്രഹിച്ചത് തന്നെയാണ് ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എല്ലാവരും ഇഷ്ട വ്യക്തിയോർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ടുതന്നെ തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ ഹൃദയ ചിഹ്നം പയലായി സ്വീകരിച്ചവരുടെ റീഡിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങൾ അഗമമായി ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അത്രമാത്രം കൊതിച്ചിരുന്നു ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നതിന് അത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല നിങ്ങൾക്ക് പലപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പിന്നീട് നിങ്ങൾ നിങ്ങൾക്കരുതി ഈശ്വരനിശ്ചയം പോലെ നടക്കട്ടെ കാരണം ഞാൻ എന്ത് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല എൻ്റെ ആഗ്രഹങ്ങൾക്ക് അതീതമായി ഈശ്വരൻ്റെ തീരുമാനം ഉണ്ടാകുന്നു നിങ്ങൾ ഒരുപാട് മനസ്സൊരു പ്രാർത്ഥിച്ചിരുന്നു നിങ്ങളുടെ ശക്തിയോട് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് സാധിച്ചിരുന്നെങ്കിൽ എന്ന് അങ്ങനെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ആ കരുത്ത് നൽകിയിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിലയിലേക്ക് നിങ്ങളെത്തുന്നു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കതിൻ്റെ ഒരു ഗുണഫലം അനുഭവിക്കാനും സാധിച്ചു ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് നിങ്ങൾ മനസ്സുരുകി സ്നേഹിച്ചിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വലിയ വിഷയം തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും ആ വ്യക്തി ഒന്ന് വ്യക്തിയൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ അത്രത്തോളം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മനസ്സാ സ്നേഹിച്ചിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളിലുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ആ വ്യക്തി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മറ്റുള്ളവർ സ്നേഹിച്ചതുപോലെയല്ല ഏറ്റവും ആത്മാർത്ഥമായി ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിരുന്നു ആ വ്യക്തിയുടെ ഇഷ്ടം സ്നേഹം കാരുണ്യം അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു അതില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയുമായിരുന്നില്ല ഏതായാലും ആ സ്നേഹത്തിൻ്റെ ആത്മസംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ആ സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നു ഈശ്വരനിശ്ചയം മാത്രമാണ് മറ്റ് സാധ്യതകളൊന്നും അതിലുണ്ടായിരുന്നില്ല എങ്ങനെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും എങ്ങനെ നിങ്ങളെ കടുക്കും എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാകും അതൊരു തീരുമാനമായി വരികയും ആ തീരുമാനം യാഥാർത്ഥ്യമാകുകയും ചെയ്യും അങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തുകയാണ് മറ്റു പല തടസ്സങ്ങളോ അതിലുണ്ട് ഇപ്പോൾ നിലവിൽ ആ തടസ്സങ്ങളെയൊക്കെ ഭേദിച്ചിട്ട് ആ സ്നേഹം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തും അതിൻ്റെ ഒരു ശക്തിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ഈശ്വരൻ നൽകുന്നത് തടയാനോ ഈശ്വരൻ നൽകുന്നത് അല്ലെങ്കിൽ നൽകാൻ പോകുന്നത് ഇന്നതാണെന്ന് ഉറപ്പിക്കാനൊന്നും നിങ്ങൾക്ക് എനിക്കും ആർക്കും സാധിക്കില്ല പക്ഷേ അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു യോഗം നിങ്ങളിലേക്ക് എത്തുകയാണ് അടുത്തായിട്ട് ഈ ഹൃദയചിഹ്നം പല സ്വീകരിച്ചത് റേഡിയോയിലേക്കാണ് പോകുന്നത് മനസ്സിൽ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അത് നേടിയെടുക്കാനുള്ള ഒരു പിൻബലവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആഗ്രഹം ശക്തമായിരുന്നു ആഗ്രഹം നിങ്ങൾ നിങ്ങളൊരുപാട് നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് ആഗ്രഹിച്ചതാണ് ആഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല പലരും നിങ്ങളോട് പറഞ്ഞു ഇനി അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഈ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്കത് നേടാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് സംസാരങ്ങൾ പല ഭാഗത്തും ഉണ്ടായിരുന്നു സ്നേഹമുള്ളവരും പറഞ്ഞു നീ സമയം കളയണ്ട ഇത് നടക്കില്ല ഇത് യാഥാർത്ഥ്യമാക്കാൻ ഒരിക്കലും സാധിക്കുകയുമില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് പേര് നിങ്ങളോട് സംസാരിച്ചിരുന്നു കാരണം നടക്കാത്തതാണ് ഇനി നടക്കാൻ കഴിയില്ല ഇനി അത് നടക്കുന്നതിന് വേണ്ടി സഞ്ചരിക്കണ്ട അങ്ങനെ ഉള്ള പല ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയത് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആഗ്രഹം പോയില്ല കാരണം നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നതായിരുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെ ഒക്കെ ആയപ്പോൾ ജീവിതത്തിൽ എങ്ങനെ ഈ പ്രതിസന്ധികൾ നേരിടും എന്ന് പോലും നിങ്ങൾ സംശയിച്ചു കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു എങ്ങനെ അതിനെ അതിജീവിക്കും എങ്ങനെ അതിനെ മറികടക്കും എന്നുള്ളത് കാരണം ആരുമില്ല നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴും ആരുമില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഒരുക്കി ചേർക്കാനായിട്ടൊന്നും ആർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല ആർക്കും ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല നിങ്ങൾ മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത് കാരണം ഒന്നുമില്ലെങ്കിലും പ്രതീക്ഷിക്കാനൊന്നുമില്ലെങ്കിലും മനസ്സുകൊണ്ടേറെ നിങ്ങൾ സ്നേഹിച്ചു പോയി അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ അതിൽ നിന്ന് പിന്നോക്കം പോവാനായിട്ട് കഴിയുമായിരുന്നില്ല നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രവൃത്തിയും എല്ലാം അതിൽ നിങ്ങൾ സജ്ജീകരിച്ച് തന്നെയാണ് പോയത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ ബന്ധത്തിൽ നിന്ന് ആ തീരുമാനത്തിൽ നിന്ന് ആ ഇഷ്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു വരുന്നവരും പോകുന്നവരും ഒക്കെ നിങ്ങളെ നിങ്ങളെതിർക്കുന്നതിനാണ് ശ്രമിച്ചത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുന്നതിനോട് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രേരണ വരാതെ ഒരിക്കലും ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായിരുന്നു ഏതു തരത്തിൽ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ആ ഒരു പ്രേരണ വരും നിശ്ചയം കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ് കാരണം ഒരു വ്യക്തിയുടെ മനസ്സിനെയും നമുക്ക് ആർക്കും സ്വാധീനിക്കാനോ കീഴടക്കാനോ കഴിയില്ല പക്ഷേ ഇവിടെ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചത് സഫലമാകാൻ പോകുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതുവരെ ഇല്ലാത്ത ആ ഇഷ്ടം ആ സ്നേഹം ഒട്ടിമുളയ്ക്കുന്നു അത് വളർന്ന് പന്തലിക്കുന്നു നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഒരുപാട് കാത്തിരുന്നതാണ് സ്വപ്നം കണ്ടതാണ് ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ അതിലൂടെ ഉണ്ടാകും നിങ്ങൾ കാത്തിരുന്നത് നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് മാത്രമാകുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക